ഗ്രാമങ്ങളിലൂടെ ഒരുപാട് മുന്നോട്ട് പോയി. അതിരാവിലെ പാലക്കാടിന്റെ മടിത്തട്ടിലൂടെയുള്ള യാത്ര തമിഴ്നാടിന്റെ ഏകദേശം അടുത്തുകിടക്കുന്ന പാലക്കാട് ജില്ലയിലെ ഒരു പട്ടണമാണ് നെന്മാറ. 19 നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഡാം നമ്മുടെ ചാനലിലെ ആദ്യത്തെ യാത്രാ വീഡിയോയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മളിന്ന് പോകുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലേക്ക്. നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. ഞാനും അനിയനും കൂടി പെട്ടെന്നൊരു പ്ലാനിട്ടാണ് നെല്ലിയാമ്പതി യാത്ര. ഞങ്ങൾ ഏകദേശം പുലർച്ചെ 4:30 വീട്ടിൽ നിന്നിറങ്ങിയത്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ട് കൊളാഞ്ചേരി വഴി കൊപ്പം, പട്ടാമ്പി, ഒറ്റപ്പാലം, മായന്നൂർ, പഴയന്നൂർ വഴി ആലത്തൂർ, അവിടുന്ന് നെന്മാറ. നെന്മാറിൽ നിന്നും അപ്രോക്സിമേറ്റ് 35 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നെല്ലിയാമ്പതിയിലേക്ക്. പുലർച്ചെയായതുകൊണ്ട് റോഡിൽ വാഹന തിരക്ക് വളരെ കുറവായിരുന്നു. ഞങ്ങളങ്ങനെ ഒറ്റപ്പാലമെത്തി. പൊന്നാണി പാലക്കാട് റോഡിൽ നിന്നും നമുക്ക് വലത്തോട്ടാണ് പോകേണ്ടത്. നേരം പരപരാന്ന് വലത്തു വരുന്നതേയുള്ളൂ. ഇത് ഭാരതപ്പുഴയുടെ കുറുകെയുള്ള പാലമാണ്. പാലം കഴിഞ്ഞു പാലക്കാടനുൾ ഗ്രാമങ്ങളിലൂടെ ഒരുപാട് മുന്നോട്ട് പോയി. മായന്നൂർ വഴി പഴയന്നൂർ, അവിടെ നിന്നും നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത്. ഇത് വടക്കാഞ്ചേരി ആലത്തൂർ റൂട്ടാണ്. അതിരാവിലെ പാലക്കാടിൻ്റെ മടിത്തട്ടിലൂടെയുള്ള യാത്ര അതിമനോഹരമായിരുന്നു. വിശാലമായ നെൽവയലുകൾക്കിടയിലൂടെ സൂര്യൻ്റെ വെട്ടം കണ്ണിലേക്ക് വന്നു തുടങ്ങി. രാവിലെ വാഹന തിരക്ക് തീരെ കുറവായതുകൊണ്ട് 102 കിലോമീറ്റേഴ്സ് ഓടിയത് അറിഞ്ഞതേയില്ല. നമ്മളിങ്ങനെ ആലത്തൂരെത്തിട്ടോ. ആലത്തൂരിൻ്റെ മുകളിലൂടെ പോകുന്നത് കൊച്ചി സേലം ഹൈവേയാണ്. നമുക്ക് ഹൈവേ കയറേണ്ട ആവശ്യമില്ല. നേരെ ഓവർബ്രിഡ്ജിൻ്റെ താഴെ കൂടെ നേരെ പോയ നെന്മാറ റോഡിലേക്ക് പ്രവേശിക്കാം. ആലത്തൂരിൽ നിന്നും നെന്മാറ ലക്ഷ്യമാക്കി ഞങ്ങൾ നീങ്ങി. നെന്മാറ എത്തിയപ്പോൾ ആദ്യം പമ്പിൽ കയറ്റി പെട്രോൾ അടിച്ചു. തമിഴ്നാടിൻ്റെ ഏകദേശം അടുത്തുകിടക്കുന്ന പാലക്കാട് ജില്ലയിലെ ഒരു പട്ടണമാണ് നെന്മാറ. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ വളരെ പ്രസിദ്ധമായ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് ഇതുവഴിയും പോകാം. പറമ്പിക്കുളം കേരളത്തിലാണെങ്കിലും തമിഴ്നാടിലൂടെ മാത്രമേ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് വഴിയുള്ളൂ. പൊള്ളാച്ചിയിലേക്കുള്ള പ്രധാന പാതകളിൽ ഒന്നാണ് വടക്കാഞ്ചേരി പൊള്ളാച്ചി റൂട്ട്. നെന്മാറിൽ നിന്നും ഞങ്ങൾ നെല്ലിയാമ്പതി റോട്ടിൽ കയറി. നെന്മാറിൽ നിന്നും ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പോത്തുണ്ടി ഡാമെത്തും. കോവിഡ് മൂലം ഡാമിൽ ഇപ്പോൾ സന്ദർശകരെ അനുവദിക്കുന്നില്ല. ഡാമിൻ്റെ അടുത്തുകൂടി കുറച്ച് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. നെല്ലിയാമ്പതി
നെല്ലിയാമ്പതിയിലേക്കുള്ള കവാടമാണ് പോത്തുണി ഡാം. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഡാം ഒരു ഇടത്തരം ജലസേചന പദ്ധതിയായി വികസിപ്പിച്ചത് 1971-ാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ടുകളിൽ ഒന്നാണ് പോത്തുണി ഡാം. പോത്തുണി ഡാമിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റായി. ചെക്ക് പോസ്റ്റിൽ രാവിലെ ആയതുകൊണ്ട് തിരക്ക് വളരെ കുറവായിരുന്നു. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമാണ് പ്രവേശന അനുമതി ഉള്ളത്. 2 മണിക്ക് ശേഷം വരുന്നവർ അവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്രോപ്പർ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ കടത്തിവിടുകയുള്ളൂ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പോത്തുണി ഡാം നമുക്ക് അടുത്തു നിന്നും കാണാൻ സാധിക്കും. മുകളിലേക്ക് കയറുന്തോറും നെല്ലിയാമ്പതി മലനിരകളുടെ പ്രകൃതി ഭംഗിയും ആകാശ ഭംഗിയും കണ്ണിലേക്കും മനസ്സിലേക്കും പതിച്ചു തുടങ്ങും. ചെക്ക് പോസ്റ്റിൽ നിന്നും 12 കിലോമീറ്റർ ചുരം കയറിയാൽ നമുക്ക് അതിസുന്ദരമായൊരു വ്യൂ പോയിന്റ് കിട്ടും. പോത്തുണി ഡാമിൻ്റെയും പാലക്കാടിൻ്റെയും ആകാശ ഭംഗി നമുക്കിവിടെ നിന്ന് നന്നായി ആസ്വദിക്കാൻ കഴിയും. ഞങ്ങളിവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് മുന്നോട്ടുള്ള യാത്ര തുടങ്ങുന്നത്. നമ്മളങ്ങനെ നെല്ലിയാമ്പതി ടൗണിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. ഈ വരുന്ന ജീപ്പൊക്കെ ഓഫ് റോഡ് പോയി വരുന്ന ജീപ്പാണ് കേട്ടോ. നെല്ലിയാമ്പതിയിൽ ഒരുപാട് ഓഫ് റോഡ് ആക്ടിവിറ്റീസൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ വാൽപ്പാറയുടെയും അതേപോലെ തന്നെ പറമ്പിക്കുളത്തിൻ്റെയൊക്കെ വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 467 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ വിശാലമായ തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഏലം തോട്ടങ്ങളും ഓറഞ്ച് തോട്ടങ്ങൾക്കും പേരുകേട്ടതാണ്. പോപ്സ് ഇന്ത്യയുടെ ഉടമസ്ഥയിലുള്ള ലോകത്തിലെ ഏറ്റവും പറ്റാത്ത മൾട്ടി ക്രോപ്പ് ഓർഗാനിക് ഫാം ഹിൽ സ്റ്റേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിരവധി ചെറിയ വെള്ളച്ചാട്ടങ്ങളും അരുവികളും പാറക്കെട്ടുകളും ഉള്ള നെല്ലിയാമ്പതി വളരെ പ്രകൃതി സുന്ദരമാണ്. നെല്ലിയാമ്പതിയിൽ നിന്നും 8 കിലോമീറ്റർ മാറിയാണ് സീതാർഖണ്ഡ് വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. വളരെ സെൻസിറ്റീവായ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ഈ കുന്നുകൾ ഒരു കാലത്ത് ആദിവാസികൾ താമസിച്ചിരുന്ന ഇടതൂർന്ന തേക്ക് വനങ്ങളായിരുന്നു. പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് തോട്ടക്കാർക്കിടയിൽ പ്രചാരത്തിലാവുകയും താമസിയാതെ തന്നെ ഈ പ്രദേശം പ്രധാന തോട്ടം മേഖലയായി വികസിക്കുകയും ചെയ്തു. കുരുമുളക്, ഏലം, തേയില, കാപ്പി, ഓറഞ്ച് തുടങ്ങിയ ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്ന ഇന്ത്യയിലെ ചുരുക്കം തോട്ടങ്ങളിൽ ഒന്നാണ് നെല്ലിയാമ്പതി. കൂടാതെ നിരവധി മലനിരകളും പാറകളും ഇവിടെയുണ്ട്. അവയെല്ലാം വിനോദസഞ്ചാരികൾക്കിടയിൽ വളരെ പ്രശസ്തമാണ്. ആനകൾ, മാനുകൾ, കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങളാൽ സമൃദ്ധമായ ഇടതൂർന്ന മയക്കാടുകളാൽ നെല്ലിയാമ്പതി അനുഗ്രഹീതമാണ്. ഞങ്ങളിങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സീതാർഖണ്ഡ് വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള നടപ്പാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നട്ടുച്ചയായിട്ടും
നല്ല കോടയുണ്ട് സീതാർകുണ്ട് വ്യൂ പോയിന്റ് അടുത്ത്. കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിന്റ് കിട്ടും. കോടയായതുകൊണ്ട് താഴേക്കൊന്നും കാണുന്നില്ല. ഏകദേശം ഒരു 3000 അടി താഴ്ചയോളം ഉണ്ട് താഴേക്ക്. ഇങ്ങോട്ട് വരുന്ന യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് നിങ്ങൾ റിസ്ക് എടുത്തുകൊണ്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ നിൽക്കരുത്. കാരണം അടിയിലേക്ക് ഭയങ്കര കൊക്കയാണ്. ഇപ്പോൾ കോടമഞ്ഞായതുകൊണ്ട് ഒന്നും കാണുന്നില്ല നമുക്ക്. ഇതിന് മുന്നേ ഒരുപാട് അപകടങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് സാറുമാരും ഇങ്ങനെ വേലിയൊക്കെ കെട്ടി തിരിച്ചിട്ടുള്ളത്. കുറേ അങ്ങോട്ട് മുന്നോട്ട് നമുക്ക് പണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ അങ്ങോട്ട് മുന്നോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അവിടെ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ഇഡിലിംഗ് യാത്രാ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.